മൂന്നിലൊന്ന് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ, സുലുസുല്ലി തുആമിഹി വസുലുസുല്ലി ഷറാബിഹി വസുലുസുല്ലി നഫസി. ഇത് ജീവിതത്തിൽ പകർത്തുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് നോമ്പ് വളരെ സുഖമാണ്. വയറുനിറച്ച് തിന്നുന്നുണ്ടോ കാര്യം പോക്കാണ്. നോമ്പ് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും, കാരണം ഓരോ നേരത്തും ഇങ്ങനെ വയറ് ഫുള്ളാക്കിയിട്ട് ശീലിച്ചതല്ലേ. നോമ്പിലെങ്ങനെ പറ്റൂലല്ലോ, അത്താഴം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോമ്പ് തുറക്കണവരെ വെയിറ്റ് ചെയ്യണ്ടേ, അപ്പോൾ ഭയങ്കര ഭാരമാണ്. പിന്നെ കിടന്നുറങ്ങുകയാണ്, ഉറങ്ങി 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 നോമ്പ് തുറക്കാൻ നേരത്തിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ എണീക്കുന്നു. എണീക്കണത് നേരെ ടേബിളിൻ്റെ മുകളിലേക്ക്, എന്നിട്ട് നമ്മളെ തോട്ടിക്കൽ പറഞ്ഞ മാതിരി ആ ഗേറ്റ് തുറന്ന മാതിരി തിന്നെ. ഇങ്ങനെ നിന്ന് കഴിച്ചിട്ട് ഇതൊന്നും ഒരു ഫാസ്റ്റിങ്ങായി കൂട്ടുമെന്ന്. അല്ലാഹു അലം, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറക്കണം. ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറച്ചാൽ ക്യാൻസറിന് മരുന്നാണെന്ന് ഇന്ന് യു എസിലൊക്കെ ഒരുപാട് ക്ലിനിക്കുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ലിനിക്കുകൾ ചെയ്യുന്ന പരിപാടി, ക്യാൻസർ ഹീലിംഗ് നടക്കാത്ത കേസുകളിൽ അവർ കൊടുക്കുന്ന അവരുടെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫാസ്റ്റിംഗ് ആണ്. രോഗികളെ 5 ദിവസം തുടർച്ചയായിട്ട് ഫാസ്റ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് ഭക്ഷണം കൊടുക്കാതെ. അത്ര സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കങ്ങനെ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. നോമ്പ് മുറിക്കാനാണ് പറഞ്ഞത്. നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്തേ, നോമ്പ് മുറിക്കുക. തസഹറൂ ഫ ഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ടെന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഹെൽത്തി ഹാബിറ്റാണ്. പക്ഷേ നമ്മൾ ആ ഡോൺ ടു ഡസ്ക്, നമ്മൾ ഏർലി മോർണിംഗ് മുതൽ സൂര്യാസ്തമയം വരെ ചെയ്യുന്ന ഈ ഒരു ഡ്രൈ ഫാസ്റ്റിംഗ്, ചില ഫാസ്റ്റിംഗ് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, വേറൊന്നും തിന്നാതെ വെള്ളം മാത്രം കുടിച്ചുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ പല മതങ്ങൾക്കും പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, മാംസം കഴിക്കാതെ ഒരു പച്ചക്കറി തിന്നുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. നമ്മളത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഷുഡ് എൻട്രി യുവർ മൗത്ത്. അങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗ് ആണ്. അത് സ്വിമ്മിങ്ങിലൂടെ പോലും നമ്മുടെ ചെവിയിലേക്കോ മൂക്കിലേക്കോ ഡെലിബറേറ്റലി വെള്ളം കയറുകയാണെങ്കിൽ നോമ്പ് ബാത്തിലാവും. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഫാസ്റ്റിംഗ് തങ്ങൾ പറയാ സല്ല ദിവസം സൂമു തസ്വഹു, നിങ്ങൾ നോമ്പ് കൊൽക്കണേ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. സൂമു തസ്വഹു വളരെ മനോഹരമാണ്. ഫാസ്റ്റ് ആൻഡ് യു ഷാൽ ബി ഹെൽത്തി, നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. എത്ര വലിയ മഹത്വമുള്ള വാക്കാണ്. നമ്മൾ മലയാളികളായ ആളുകളെ സംബന്ധിച്ചുള്ള നമ്മളിങ്ങനെ രോഗികളായതും കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ വന്നത് നമ്മുടെ ഭക്ഷണം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നൊരു നാട്ടുകാർ നമ്മൾ ഇന്ത്യയിൽ വേറുണ്ടോയെന്നറിയില്ല. നമ്മൾ അല്ലേ, നമ്മൾ തന്നെയല്ലേ ഇത്ര കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരു നേരം കഴിക്കുന്ന ചോറ് അത് ഇട്ടിട്ട് രണ്ടാമത് ഹോട്ടലിലൊക്കെ രണ്ടാമത് കൊണ്ടുവരുന്നത് അത് ഫ്രീ കിട്ടുമെന്ന് നോക്കിയിട്ടാണ് കയറുക. രണ്ടാമത്തെ ചോറ് ഫ്രീ, ആദ്യത്തെ തന്നെ ഇഷ്ടം പോലെ കഴിക്കാൻ, എന്നിട്ട് രണ്ടാമത്തെ തട്ടു. പിന്നെ ഹോട്ടലിലേക്കും ജീവിച്ച് പോകണ്ടേ, അവർ ചിലപ്പോൾ ഇവ എണീറ്റ് പോകാതെ തന്നെ കഴിക്കാൻ നിന്ന് അവർ പൂട്ടി പോകേണ്ടി വരൂലേ. എത്ര ക്വാണ്ടിറ്റിയെ പഠിച്ചവനെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ ശീലം, ദുശ്ശീലം നമ്മുടെ നാട്ടിലേക്ക് വന്നതെന്നറിയില്ല. ആ ദുശ്ശീലം പിടിച്ചു നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അമിതമായിട്ട് കഴിക്കുക, വളരെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര, ആകെ 2-3 ഉരുള കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കാം. നോമ്പിനെ പറ്റി അല്ലട്ടെ പറയേണ്ടത്, സാധാരണ ജീവിതത്തിലെ 4 hours ഇൻ്റർവെല്ലിൽ ഭക്ഷണം കഴിക്കാമെന്നാണ്. ചെറിയ സ്നാക്കുകൾ മതി. നമ്മളൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ ടി പി മുഹമ്മദ് സാറ് അറിയാം, നമ്മളെ ഇക്ര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ടി പി മുഹമ്മദ് കേട്ടിട്ടുണ്ട് ആരെങ്കിലും അറിയോ? ഇക്ര ഡോക്ടറിലെ വളരെ കൈപുണ്യമുള്ള ഡോക്ടറാണ് അദ്ദേഹം. ബർക്കത്തുള്ള മനുഷ്യനാണ്, കണ്യാല മൗല അവറുകളുടെ ശിഷ്യനും കൂടിയാണ്, വലിയ തൊരീക്കത്തുണ്ട്, ഭയങ്കര അധികാറുള്ള മഹാനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധമാണ്, വലിയ ആത്മീയത കൊണ്ടു നടക്കുന്ന മനുഷ്യൻ. ഇപ്പം ഇക്രയൊന്നും മാറുന്നുണ്ട്, ഇങ്ങോട്ട് അബുദാബിക്കോ അല്ലെങ്കിൽ വരാമെന്നൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞത്. ഏതായിരുന്നാലും ഭയങ്കര ബിസി ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു അനുഭവം കൂട്ടുകാരൻ പറയും, ഡോക്ടറിന് ഭയങ്കര വിഷമുണ്ട്, നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര വിഷമുണ്ട് എന്നിട്ട് ഒരു കട്ടൻ ചായയും ഒരു വടിയെന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ഇവർ വെച്ച് 4-5 പൊറോട്ട കഴിക്കാനല്ലേ നിർത്താണ് നിർത്തണമെന്ന് വെച്ചിട്ട് വണ്ടി നിർത്തിയതാണ് ലോങ്ങ് പോകുന്ന സമയത്ത്. അപ്പോൾ ഡോക്ടർ അത്ര വിഷപ്പുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് കഴിച്ചത് ഒരു കട്ടൻ ചായയും ഒരു വടിയും. അത്രേ വേണ്ടു നമ്മുടെ ശരീരത്തിന്, അത്രേ വേണ്ടു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു നമ്മുടെ ജീനുകൾ, നമ്മുടെ ശരീരത്തെ പടച്ചിട്ടുള്ളതെന്നാണ്. പക്ഷേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്വാണ്ടിറ്റിയിലാണ് പ്രശ്നം, അളവ് കൂടുതലാണ്. അമ്മായിമ്മമാരൊക്കെ പണ്ട് പുതിയ പിള്ളേർക്ക് ഇട്ടുകൊടുത്തിട്ടേ രാവിലെ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ മുട്ടമാല, അത് ഇത്, മട്ടന് ചിക്കന് എല്ലാം കൊടുത്ത് 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 കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് കൊളസ്ട്രോൾ വന്ന് അറ്റാക്കായി പോവുകയാണ്. സുബ്ഹാന ജല്ല ജലാലു, എത്ര വലിയ അപകടമാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഭക്ഷണം കൊടുത്താൽ അത് ഒരു അതിലൊരു മാന്യതുണ്ടെന്നും അതിൽ അതാണ് വേണ്ടത് എന്നും നമ്മൾ തിരിച്ചറിയണം.
ചിലപ്പോൾ എന്താ പറയുക, എനിക്ക് ഭക്ഷണം തരാതെ പട്ടിണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവരമില്ലാത്ത മനുഷ്യനാണെങ്കിൽ കൊടുക്കണതെങ്കിൽ അവൻ കച്ചറുണ്ടാക്കിയ പെണ്ണ് തലാക്കലി പോയിപ്പോയേക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കുക, ഇത്രയേ വേണ്ടൂ, വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ. ആ ഭക്ഷണ രീതി പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയങ്ങളുമായി ഇങ്ങ് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഫജ്ർ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെ ദുഹറിനോടുകൂടെ ഒരു ലഞ്ച്, ഒരു സ്നാക്ക്, മഗ്രിബോടുകൂടെ നമ്മുടെ ഡിന്നർ, ഖലാസ്. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല, പിന്നെ നേരം വെളുക്കുന്നവരെ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം കുടിക്കാം, എന്തെങ്കിലും ലൈറ്റായിട്ട് കനമില്ലാത്ത എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കനം കുറഞ്ഞ ഫ്രൂട്ട്സോ അങ്ങനെ കഴിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി നമ്മുടെ രാവിലെയാകുമ്പോൾ എന്തൊരു സുഖമായിരിക്കും എഴുന്നേൽക്കുന്നറിയോ. ഈ ഭക്ഷണവും കഴിച്ച് വീർപ്പുമുട്ടി ഏമ്പക്കെട്ടിട്ട് വയറ് നിറച്ചിട്ട് ബോ എന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കുന്ന രാവിലെ എഴുന്നേൽക്കാനും കഴിയില്ല, എഴുന്നേറ്റ് അവന് ബോധം ഉണ്ടാവില്ല, അവൻ്റെ വയറും അവൻ്റെ ടോയ്ലറ്റും ഒക്കെ പ്രശ്നമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മഗരിബോടുകൂടെ നമ്മുടെ ഭക്ഷണം നിർത്തുക. നോമ്പുണ്ടെങ്കിൽ മഗരിബിൻ്റെ ഉടനെ നോമ്പ് ഉറക്കുന്നു, പിന്നെ നെക്സ്റ്റ് ഫുഡ് കഴിക്കുന്നത്, പിന്നെ മുത്താഴം വേണ്ട, അതൊക്കെ സ്കിപ്പ് ചെയ്യുക അല്ലേ. മുത്താഴം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ഇതിൻ്റെ അടിയിൽ, കണ്ണൂർക്കാർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. അതൊക്കെ നിർത്താം അല്ലേ ഇബ്രാഹിക, അതൊക്കെ നിർത്തി എത്ര ചിലവ് പറയുന്ന ഈ ആ ഒരു നോമ്പ് തുറന്ന്. പിന്നെ അടുത്ത എൻഡ് നമുക്ക് നോമ്പ് അത്താഴമാണ്, വളരെ മിനിമം ഫുഡ്, ലോ ബേണിങ് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, മധുരം കഴിക്കാതിരിക്കുക, സാവധാനം ബേൺ ചെയ്യുന്ന പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. ചോറ് കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിയോ അപ്പമോ ഒക്കെ കഴിക്കാം, പക്ഷേ മിനിമം മൂന്നിലൊന്ന്, വയറിൻ്റെ മൂന്നിലൊന്നിൽ നിർത്തുക എന്ന് നബി നിങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ആരോഗ്യം ഉണ്ടാവും, അത് നമ്മൾ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ. നമ്മുടെ നോമ്പല്ലേ അത് ശരിക്കും പറഞ്ഞാൽ, സാധാ ദിവസങ്ങളിൽ പോലും ഇത്രയേ വേണ്ടു, മൂന്നിലൊന്ന്.